ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റേതെങ്കിലും ഒരു കായിക ഇനത്തിൽ തന്റെ കരിയർ ആരംഭിച്ച് പിന്നീട് ക്രിക്കറ്റിലേക്ക് ചുവടുമാറിയ താരങ്ങളെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ആരാധിക്കുന്ന ലോക ക്രിക്കറ്റിലെ ചില വമ്പൻ താരങ്ങൾ ഒരു പക്ഷേ ക്രിക്കറ്റേഴ്സ് ആവേണ്ടിയിരുന്നവരല്ല. ക്രിക്കറ്റിൽ എത്തുന്നതിന് മുൻപ് ഈ താരങ്ങളുടെ കരിയർ എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ജോണ്ടി റോഡ്സ്. ലോക ക്രിക്കറ്റിൽ ഫീൽഡിംഗിൽ ഒരു ഇതിഹാസമുണ്ടെങ്കിൽ അത് ദക്ഷിണാഫ്രിക്കയുടെ ജോണ്ടി റോഡ്സ് ആയിരിക്കും. പക്ഷേ ജോണ്ടി റോഡ്സിന്റെ കരിയർ ആരംഭിച്ചത് ക്രിക്കറ്റിലൂടെ ആയിരുന്നില്ല. അദ്ദേഹം മികച്ചൊരു ഹോക്കി താരമായിരുന്നു. 1992 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത്. അതേ വർഷം സ്പെയിനിലെ ബാഴ്സലോണയിൽ നടക്കേണ്ടിയിരുന്ന ഒളിമ്പിക്സിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ഹോക്കിയിൽ റോഡ്സ് കളിക്കേണ്ടതായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ വർഷം ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒളിമ്പിക്സിൽ യോഗ്യത നേടാൻ കഴിഞ്ഞില്ല. പിന്നീട് 1996 നടന്ന ഒളിമ്പിക്സ് ഹോക്കിയിൽ അദ്ദേഹത്തിന് പരിക്ക് മൂലം പങ്കെടുക്കാനും സാധിച്ചില്ല. ഇതോടെ ക്രിക്കറ്റിൽ സജീവമാകാൻ റോഡ്സ് തീരുമാനിച്ചു. ബ്രണ്ടം മക്കല്ലം. ന്യൂസിലാൻഡിന്റെ മുൻ നായകനും വെടിക്കെട്ട് ബാറ്റ്സ്മാനുമായിരുന്ന ബ്രണ്ടം മക്കല്ലം മികച്ചൊരു റഗ്ബി താരം കൂടിയായിരുന്നു. തന്റെ കൗമാര കാലഘട്ടത്തിൽ റഗ്ബിയിലെ സൂപ്പർ താരമായിരുന്നു മക്കല്ലം. ന്യൂസിലാൻഡിന്റെ റഗ്ബിയിലെ ഇതിഹാസ താരമായ ഡാൻ കാർട്ടറുടെ മുൻ സഹതാരം കൂടിയാണ് മക്കല്ലം. പ്രതിഭയുടെ കാര്യത്തിൽ അന്നിരുവരും ഏറെക്കുറെ ഒപ്പത്തിനൊപ്പമായിരുന്നു. എന്നാൽ പിന്നീട് കാർട്ടർ റഗ്ബിയിൽ ഉറച്ചു നിന്നപ്പോൾ മക്കല്ലം ക്രിക്കറ്റ് തന്റെ കരിയറാക്കി മാറ്റുകയായിരുന്നു. ക്രിക്കറ്റിന് പകരം റഗ്ബി തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ന്യൂസിലാൻഡിന്റെ റഗ്ബി ടീമിനായി മക്കല്ലം കളിക്കുമായിരുന്നെന്നാണ് പലരും അഭിപ്രായപ്പെട്ടിരുന്നത്. ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ശേഷം 2018 മക്കല്ലം റഗ്ബിയിലേക്ക് മടങ്ങിപ്പോയിരുന്നെങ്കിലും ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം കളിച്ചത്. എബി ഡി വില്ലേഴ്സ്. ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിലെ സൂപ്പർ ഹീറോ എന്ന് വിശേഷിക്കപ്പെടുന്ന മുൻ നായകനും സ്റ്റാർ ബാറ്റ്സ്മാനുമായ എബി ഡി വില്ലേഴ്സിന്റെ തുടക്കം ക്രിക്കറ്റിലായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഓൾറൗണ്ടർ തന്നെയായിരുന്നു എബി ഡി. ഹോക്കി, ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ് തുടങ്ങി അദ്ദേഹം കൈവെക്കാത്ത കായിക ഇനങ്ങൾ കുറവായിരുന്നു. ഇവയിലെല്ലാം തന്നെ ഡി വില്ലേഴ്സ് മത്സരിച്ചിട്ടുമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് താനൊരു മികച്ച ഹോക്കി താരമായിരുന്നെന്നും പിന്നീട് ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി താൻ ഹോക്കി ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും ഒരു അഭിമുഖത്തിൽ എബി ഡി വെളിപ്പെടുത്തിയിരുന്നു. യുസ്വേന്ദർ ചഹൽ. നിലവിൽ ഇന്ത്യയുടെ നിശ്ചിത ഓവർ ടീമിലെ സ്ഥിരം സാന്നിധ്യമായ യുസ്വേന്ദർ ചഹൽ യഥാർത്ഥത്തിൽ ഒരു ക്രിക്കറ്റർ ആവേണ്ടിയിരുന്ന താരമല്ല, ഒരുപക്ഷെ ചെസ്സിലെ മറ്റൊരു ഗ്രാൻഡ് മാസ്റ്ററായി പേരെടുക്കേണ്ട താരമായിരുന്നു ചഹൽ. അണ്ടർ 12 ദേശീയതല ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീട ജേതാവ് കൂടിയാണ് ചഹൽ. ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചഹൽ മത്സരിച്ചിട്ടുണ്ട്. നിലവിൽ ലോക ചെസ് ഫെഡറേഷന്റെ ലിസ്റ്റിലും താരം ഉൾപ്പെട്ടിട്ടുണ്ട്. ക്രിക്കറ്റിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് താൻ ചെസ്സിൽ നിന്നും ചുവടുമാറാൻ കാരണമെന്ന് ചഹൽ വെളിപ്പെടുത്തിയിരുന്നു. സമയം കിട്ടുമ്പോൾ ഓൺലൈനിൽ ചെസ് മത്സരങ്ങൾ കളിക്കാറുണ്ടെന്നും ചഹൽ പറയുന്നു.